നമസ്കാരം ട്രോ ടി വിയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം തേവരയിലുള്ള കെ യു ആർ ടി സി ബസ്സുകളുടെ യാർഡിലാണ് നിരവധിയായ വാഹനങ്ങൾ നൂറുകണക്കിന് വാഹനങ്ങൾ ഇവിടെ തുരുമ്പെടുത്ത് നശിക്കുന്ന വാർത്ത നമ്മൾ നേരത്തെ എല്ലാം കണ്ടതാണ് ഇപ്പോൾ ഇതുവഴി പോകുന്ന വഴിക്ക് ഒരു ബോർഡ് കണ്ടു കെ യു ആർ ടി സിയുടെ അയ്യായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് കെട്ടിടം വാടകയ്ക്കെന്ന് ഒപ്പം തന്നെ ഇന്നൊരു വാർത്തയും കണ്ടു കെ യു ആർ ടി സിയുടെ നഷ്ടത്തിലായ ബസ്സുകളെല്ലാം പൊളിച്ചു വിൽക്കാൻ പോകുന്നു എന്ന് ഇത് നഷ്ടത്തിലായ വാഹനങ്ങളല്ല നഷ്ടത്തിലാക്കിയ വാഹനങ്ങൾ എന്ന് മന്ത്രി തിരുത്തി പറയുന്നതായിരിക്കും നല്ലത് കാഴ്ചകളിലേക്ക് ഞാനിപ്പോൾ ഇരിക്കുന്നത് ഒരു കോടി പത്ത് ലക്ഷം രൂപ ചിലവാക്കി കെ യു ആർ ടി സിക്ക് വേണ്ടി കേന്ദ്രം വാങ്ങിക്കൊടുത്ത കേരള സർക്കാരിന് വാങ്ങിക്കൊടുത്ത ഒരു ബസ്സിനുള്ളിലാണ് നിങ്ങൾക്ക് ഈ കാഴ്ച കാണാം മുഴുവൻ പൊടി പിടിച്ച് മാറാൽ പിടിച്ച് വിൽക്കുവാൻ തുരുമ്പ് വിലക്ക് തൂക്കി വിൽക്കുവാൻ ഒതുക്കിയിട്ടിരിക്കുന്ന ഒരു ബസ്സിലാണ് ഇത്തരത്തിലുള്ള നൂറുകണക്കിന് ബസ്സുകളാണ് ഈ യാഡിൽ ബാക്കിയായിട്ടുള്ളത് നമുക്കറിയാം കെ എസ് ആർ ടി സിയുടെ എം ഡി ആയിരുന്ന ടോമിൻ ജെ തച്ചങ്കിരി എന്ന വ്യക്തി ഈ വാഹനങ്ങളെ ചിൽ സർവീസ് എന്ന് പേരിട്ട് വളരെ ലാഭത്തിൽ സീറ്റിംഗ് കപ്പാസിറ്റി കൂട്ടി ടൗൺ ടു ടൗൺ എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയും തിരിച്ചും ഇവിടെ നിന്നും കോഴിക്കോടേക്കുമൊക്കെ സർവീസുകൾ നടത്തി വളരെ ലാഭത്തിൽ ഓടിച്ചുകൊണ്ടിരുന്നതാണ് എന്നാൽ ഒരു സ്ഥാപനം ലാഭത്തിലാക്കുന്ന ഒരാളെയും ഉന്നത സ്ഥാനങ്ങളിലിരുത്തില്ല എന്ന യൂണിയൻകാരുടെ പിടിവാശി കൊണ്ടും മാത്രം അദ്ദേഹത്തെ എം ഡി സ്ഥാനത്ത് നിന്നും ആക്കുകയും പിന്നീട് ഈ വാഹനങ്ങൾ കട്ടപ്പുറത്താകുന്ന കാഴ്ചയുമാണ് നമ്മൾ കണ്ടത് കെ എസ് ആർ ടി സിയുടെ മനോഹരമായി നിരത്തുകളിൽ ഓടിക്കൊണ്ടിരുന്ന പപ്പായ ഓറഞ്ച് നിറത്തിൽ ഓടിക്കൊണ്ടിരുന്ന ഏതൊരു അത്യാധുനിക കാറുകളെയും വെല്ലുന്ന സംവിധാനങ്ങൾ ഉണ്ടായിരുന്ന ബസ്സുകളായിരുന്നു ജൻറാം വഴി നിരത്തുകളിൽ ഓടിക്കൊണ്ടിരുന്ന ഈ എയർ കണ്ടീഷൻ ബസ്സുകൾ ഇതാ ഇതാണ് ഇന്ന് ഈ ബസ്സിന്റെ അവസ്ഥ നമുക്കറിയാം പൊട്ടിപ്പൊളിഞ്ഞ് തുരുമ്പെടുത്ത് നശിച്ചിരിക്കുന്നു എഞ്ചിൻ ഭാഗങ്ങളെല്ലാം തന്നെ തുരുമ്പെടുത്തിരിക്കുന്നു പട്ടി വെറ്റുകിടക്കുകയാണ് ഇവിടെ ബസ്സുകളിൽ ഒരു പണക്കാരൻ്റെ വാഹനത്തിലുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടി പോലും സഞ്ചരിക്കണം എന്ന കൺസെപ്റ്റിൽ കൊണ്ടുവന്ന വാഹനമായിരുന്നു ഈ ജനറ ബസ്സുകൾ ചിലപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന പ്ലാറ്റ്ഫോം പോലും പൊടിഞ്ഞ് താഴേക്ക് വീണേക്കാം എന്ന അവസ്ഥയിലാണ് മിക്ക ബസ്സുകളും ഇന്നുള്ളത് ചാർജിങ് പോയിൻ്റുകളടക്കം എല്ലാ സൗകര്യങ്ങളുമുള്ള എയർ കണ്ടീഷൻ ബസ്സുകൾ ഒരുപാട് യാത്ര ഞാനും ഇത്തരം വാഹനങ്ങളിൽ ചെയ്തിരുന്നു പല നാടുകളിലേക്ക് അതുകൊണ്ട് ആ ഓർമ്മകൾ ഇവിടെ തിങ്ങി നിൽക്കുകയാണ് കെ എസ് ആർ ടി സിയിലെ ചുരുക്കം ജല ഉദ്യോഗസ്ഥർക്കെങ്കിലും ഈ സ്ഥാപനം നന്നായി കാണണമെന്ന് കാണണമെന്നാഗ്രഹമുണ്ട് ഈ വാഹനങ്ങൾ നിരത്തിലിറങ്ങി ഓടണമെന്ന ആഗ്രഹമുണ്ട് പക്ഷേ ഈ കാണുന്ന കൊടിമരങ്ങളുടെ ഉടമസ്ഥർ ഇവിടുത്തെ യൂണിയൻകാരാണ് ഇതിനെല്ലാം എതിർപ്പ് നിൽക്കുന്നത് എന്നാണ് പല ജീവനക്കാരും നമ്മളോട് രഹസ്യമായി പറഞ്ഞിട്ടുള്ളത് ഈ സ്ഥാപനം ലാഭത്തിലോടുവാൻ ഒട്ടും താല്പര്യമില്ലാത്ത കുറേ ആളുകൾ അതിന് കൊടപിടിക്കുന്ന ഒരു കെ എസ് ആർ ടി സി മാനേജ്മെന്റും മന്ത്രിസഭയും പറയാതിരിക്കാൻ കഴിയില്ല ഈ സ്ഥാപനം ഇത്രത്തോളം ബസ്സുകളുള്ള ഈ സ്ഥാപനം എങ്ങനെയൊക്കെ ഏതൊക്കെ വിധത്തിൽ ലാഭകരമാക്കി മാറ്റാൻ കഴിയുമെന്ന് മുന്നിരുന്ന പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരെയെല്ലാം ആ സ്ഥാനത്ത് നിന്ന് തട്ടി മാറ്റാനായിരുന്നു അന്നത്തെ സർക്കാരുകൾക്കും ഇന്നത്തെ സർക്കാരിനും ഇവിടുത്തെ യൂണിയൻകാർക്കും മാനേജ്മെന്റിനും താല്പര്യം ഈ കിടക്കുന്ന ഓരോ വോൾവോ ബസ്സുകൾക്കും ഒരു കോടി പത്ത് ലക്ഷം രൂപ വീതമാണ് വില രണ്ടായിരത്തി ഏഴിൽ സർവീസ് ആരംഭിച്ച ഈ സർവീസുകൾ ഉടനെ തന്നെ ഇവിടെ നിർത്തലാക്കപ്പെടാൻ പോവുകയാണ് കോടികളാണ് ഇവിടെ കിടന്ന് തുരുമ്പെടുത്ത് നശിച്ചുകൊണ്ടിരിക്കുന്നത് നഷ്ടത്തിലായിരുന്ന കെ എസ് ആർ ടി സിയെ രക്ഷിക്കുവാൻ വന്ന ടോമിൻ ജെ തച്ചങ്കരി എന്ന ആർജവമുള്ള എം ഡി ഈ ബസ്സുകൾക്ക് ഈ കിടക്കുന്ന ചില്ലുകൊട്ടാരങ്ങൾക്ക് ചിൽ ബസ് സർവീസ് എന്ന് പേരിട്ട് വളരെ ലാഭത്തിൽ ഓടിച്ചുകൊണ്ടിരുന്നതാണ് എന്നാൽ ലാഭത്തിൽ ഓടിക്കുന്ന ഒരാളെയും ഒരു സ്ഥാപനത്തിൻ്റെയും മുകളിലിരുത്തില്ല എന്ന പിടിവാശി യൂണിയനുകളുടെ പിടിവാശിയുടെ പുറത്ത് എം ഡി എ മാറ്റുകയും തുടർന്ന് ഈ ബസ്സുകളെല്ലാം കട്ടപ്പുറത്താവുകയും ചെയ്തു ഇപ്പോൾ ഇതാ ഈ ബസ്സുകളെല്ലാം തൂക്കി വിൽക്കാൻ പോകുന്നു കെ എസ് ആർ ടി സി ഈ വാഹനങ്ങൾ ഇരുമ്പ് വിലക്ക് ഇരുമ്പ് വിലക്ക് ലേലത്തിന് വെക്കുമ്പോൾ ഇതിലൊരു വാഹനം ഞാനും വാങ്ങും മറ്റൊന്നിനുമല്ല എൻ്റെ വീട്ടിൽ പശുവിനെ വളർത്താൻ പശുവിനെ വളർത്തുവാൻ ഈ ഒരു ബസ്സിൻ്റെ ഒരെണ്ണം ഞാനും വാങ്ങും കെ എസ് ആർ ടി സി എം ഡിയോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് നിങ്ങൾ ഈ വാഹനങ്ങൾ പൊളിച്ചു വിൽക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ വാഹനങ്ങൾ പൊളിച്ചു വിൽക്കണം അല്ലെങ്കിൽ തുരുമ്പു വില പോലും സർക്കാരിലേക്ക് കിട്ടേണ്ടുന്ന തുരുമ്പ് വില പോലും നിങ്ങൾക്ക് നഷ്ടമായേക്കാം അതുകൊണ്ട് ഇനി ഒരു നൂലാമാലകളിൽ കുരുങ്ങി ഇവയൊന്നും ആളുകൾക്ക് കാഴ്ചവസ്തുവായി ഇങ്ങനെ ഇട്ടേക്കരുത് കൊച്ചിയിൽ പട്ട ുവാനുള്ള അവസരങ്ങൾ ഇനിയും നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുതെന്ന് മാത്രമേ ടൂ ടിവിക്ക് നിങ്ങളോട് പറയുവാനുള്ളതോ മറ്റൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല നിങ്ങൾ ഒരു മാറ്റവും കെ ഉണ്ടാക്കാൻ പോകില്ല ഈ സ്ഥാപനം നിങ്ങൾ യൂണിയൻ കളിച്ച് കെടുകാര്യസ്ഥതയുടെ കേന്ദ്രമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം ക്യാമറമാൻ ഇന്ദ്രജിത്തിനോടൊപ്പം ടൂ ടി വേണ്ടി എസ് രോഹിത് ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമർത്തൂ